ഇന്ന് ഞാനുള്ളത് ജുബൈലിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കോർണിഷിലാണുള്ളത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലേ, എൻ്റെ പിന്നിൽ കാണുന്നതാണ് കോർണിഷ്. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടും സൂര്യപ്രകാശം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് കാരണം ലൈറ്റ് കൂടുതലായത് കാരണം കടൽ കാണാൻ പറ്റില്ല. എന്തായാലും കടലാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ ഭാഗം എൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ കാണുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അതും ഭയങ്കര പ്രകാശമായത് കാരണം നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ കോർണിഷിലാണ് ഉള്ളത്. ഇതിൻ്റെ എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ, ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും WC ആണ് ഇങ്ങനെ കാണുന്നത്. എന്നൊക്കെ ടോയ്ലറ്റ്സ് അങ്ങനെ ഈ ടോയ്ലറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എത്ര വൃത്തിയാണെന്ന് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവർ, ഒന്നും നശിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അതിനകത്തേക്ക് പോയിട്ട് ടോയ്ലറ്റും ബാത്റൂമും ഒന്നും കാണിക്കുന്നില്ല. നോക്കിയാൽ ഇവിടെ നിറച്ച് മരങ്ങളാണ് കേട്ടോ, നരങ്ങളും പുൽത്തകടിയൊക്കെയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും, നല്ല ഏകാന്തതയാണ്. വളരെ ജനത്തിരക്കില്ലാത്ത ഏരിയ ആണ് ഇത് കേട്ടോ. ജനത്തിരക്കുള്ള ഏരിയ എന്ന് പറയുന്നത് ഫനാതീർ അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്, അത് കാരണം തന്നെ നല്ല രസമുണ്ടാവും ഇവിടെ നമുക്ക് വന്നിരിക്കാൻ. ഞാനിന്ന് വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് കടൽ വെള്ളത്തിൽ നിന്ന് സൗദി അറേബ്യയിൽ വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നതിൻ്റെ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, വളരെ കുറച്ച് ദൂരെ നിന്ന് മാത്രമേ ഉള്ളൂ. അടുത്തേക്ക് നമുക്ക് പോകാനുള്ള അലൗഡ് ഇല്ല. അതേ എൻ്റെ പിന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ അതിൻ്റെ അതേ ചെറുതായിട്ട് കാണാം. എന്തായാലും ഞാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള ഷോട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ കോർണിഷൊക്കെ കണ്ടല്ലോ, ഇനി നമ്മൾ ആ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥാപനം കാണാം കേട്ടോ. ഇതാണ് സൗദി അറേബ്യയിലെ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥാപനം കേട്ടോ. ഇവിടെ നിന്നാണ് സൗദിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും വൈദ്യുതി പോകുന്നത്. ഈ കണ്ടോ, ഈ കാണുന്നതാണ് വൈദ്യുതി പോകുന്ന ലൈൻ കേട്ടോ. ഇങ്ങനെ കണ്ടല്ലോ, ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് വൈദ്യുതി കൊണ്ടുപോകുന്നത് റിയാദിൽ അങ്ങനെ അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നിന്ന്. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വൈദ്യുതി കൊണ്ടുപോകുന്നത് ജുബൈലിൽ നിന്നാണ്. ഇത് കടൽ വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇതിവിടെ ഇൻഡസ്ട്രിയൽ പോർട്ടാണ്. ഈ കാണുന്നത് ഇൻഡസ്ട്രിയൽ പോർട്ടാണ് കേട്ടോ. കൊമേഴ്സ്യൽ പോർട്ട് അതിൻ്റെ തൊട്ട് അടുത്താണ്. ഇത് ജുബൈൽ സിറ്റിയിലാണ് ഇതുള്ളത്. ജുബൈൽ സിറ്റിയിലല്ല, ജുബൈലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഉള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് അടുത്തേക്ക് പോയിട്ട് ഇത് കാണിക്കാം, പക്ഷേ എത്രത്തോളം അടുത്ത് പോയെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് നിരോധിത മേഖലയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ ഹൈവേന്ന് എടുത്തതാണ്. ഈ കാണുന്ന ഇലക്ട്രിക് ലൈൻ കണ്ട, ഇവിടെ നിന്നാണ് ഈ പവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. പവർ ഇവിടെ കൂടിയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വളരെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. സൗദി അറേബ്യയിലെ കടൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സ്ഥാപനമാണ്. ഇത് കണ്ടല്ലോ, കടലാണ് മൊത്തം. കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് വൈദ്യുതി ഉണ്ടാക്കി അതിനെ വീണ്ടും കടലിലേക്ക് തന്നെ വെള്ളം തിരിച്ചു വിടുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ജുബൈൽ ഇൻഡസ്ട്രിയൽ പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ പോർട്ട്. അതെ, കുറേ ദൂരെയാണ്. ഞാനിപ്പം അടുത്തല്ല, കുറച്ച് ദൂരെ നിന്നിട്ടാണ് അത് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ വളരെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം അതിനടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ദൂരെ നിന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ബീച്ച്. ബീച്ച് ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല മണലും സെറ്റപ്പൊക്കെ ആയിട്ടാണ് ഇവിടെ. അവിടെ നേരത്തെ പോയ ഫനാതീർ ബീച്ചിലൊന്നും മണലൊന്നുമില്ല, അവിടെയൊക്കെ നിറച്ച് കല്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ നല്ല മണലാണ്, വെള്ള മണലെന്ന് പറയാൻ പറ്റില്ല. ഒരു അതിൽ മണ്ണും മണലും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ഈ കാണുന്ന ഭാഗത്തെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ് താമസിക്കുന്ന വില്ലാസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഓൺലി ബാച്ചിലേഴ്സ് മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സ് വില്ലാസാണ് ഈ കാണുന്നത് കേട്ടോ. ഇവരുടെ വില്ലയുടെ എല്ലാ സകല കാര്യങ്ങളും നോക്കുന്ന ഗവൺമെൻറ്റാണ്. അതായത് ഫർണിച്ചർ, വൈദ്യുതി, എല്ലാ കേസുകെട്ടുകളും ഇവരാണ് നോക്കുന്നത്. ഓൺലി സ്റ്റാഫ് ഇവിടെ വന്ന് ഇങ്ങനെ താമസിച്ചാൽ മതി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോളേജിലുള്ള കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. കൂടുതൽ ഇൻഡസ്ട്രിയൽ കോളേജിലുള്ള കുട്ടികളാണ് ഈ വില്ലകളിലെല്ലാം താമസിക്കുന്നത്. ഇവിടെ നിറച്ച് വില്ലകൾ, അതെന്നൊക്കെ മറ്റത്തോട്ട് ഇങ്ങനെ അവിടെ എല്ലാം കാണുന്ന വില്ലകളാണ്. ഒത്തിരി സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ, നല്ല ഏരിയ. ഈവനിങ്ങിലൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ. നോക്കിയാൽ കൂടുതൽ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. വാഹനങ്ങളൊക്കെ അങ്ങ് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഇറങ്ങി വന്ന് വിശാലമായിട്ടുള്ള ബീച്ചിലിരിക്കാം.
സൈലൻ്റായിട്ട് കിടക്കുകയാണ്. കടലേ ഉണ്ടോ? ഡെഡ് സിയാണ്. അങ്ങനെ വേറെ അനക്കോമ്പകളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനും വലിയ സുഖമായിരിക്കും. അതായത് നമ്മൾ മെയിൻ പർപ്പസ് ഇന്നിവിടെ വന്നത് ഇത് കാണുക എന്നുള്ളതാണ്. അതായത് കടൽവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നത്. ഇതാണ് ഇവിടെ നിന്നാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും വൈദ്യുതി കൊണ്ടുപോകുന്നത് കേട്ടോ. റിയാദിലേക്കും അങ്ങോട്ടേക്കൊക്കെ രാജ്യ തലസ്ഥാനത്തേക്കൊക്കെ വൈദ്യുതി കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. ഇതിങ്ങനെ കടൽ തീരത്ത് പല ഭാഗത്തും ഉണ്ടെന്നാണ് തോന്നുന്നത്. ജിദ്ദയിലും കോബാറിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണല്ലോ ഇവിടെ കുടിവെള്ളം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്ലാന്റും ഇവിടെ ഉണ്ട്. അത് വേറെ കുറച്ച് ദൂരെ മാറിയാണ്. അതിവിടെയല്ല. അതിന് നമുക്ക് അവിടേക്ക് ഒരു ദിവസം പോവാം. എന്നിട്ട് അവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതാണ് ജുബൈലിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള വിശേഷം. ഒരു വിശേഷം, ഒരു സൈഡിൽ, അതായത് ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മൾ ജുബൈൽ സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഭാഗം. ഇവിടെ കടലായതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. മറ്റുള്ള ഇൻഡസ്ട്രികൾ മൊത്തം അവിടേക്കാണ്. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു മോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചെറിയൊരു മോളും കോഫി ഷോപ്പും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴും അടികഠിനമായ ചൂടാണെങ്കിലും ഇവിടെ ഒരു തണുപ്പും ഒരു തണലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കടലിൽ നിന്നുള്ള കാറ്റും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ആര്യവേപ്പിൻ്റെ മരങ്ങളാണ്. കൂടുതലും ആര്യവേപ്പാണ്. ആര്യവേപ്പ് ഇങ്ങനെ കടൽപ്പുറത്ത് ശരിക്കും ഉണ്ടാവും തോന്നുന്നു. അതോ ഇനി കടൽക്കാറ്റ് അടിക്കാത്തത് കൊണ്ടാണ് ആര്യവേപ്പ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. എന്തായാലും ആര്യവേപ്പ് കൂടെ കുറേ ഉണ്ട് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ മരം ഒരെണ്ണേ ഉള്ളൂ. എന്തായാലും കടൽ തീരത്ത് ഈന്തപ്പഴം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അതിൻ്റെ മരങ്ങൾ. അതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ കണ്ടോ, ടെലഫോണിൻ്റെ ടവറും ഉണ്ടോ, അതൊരു ഈന്തപ്പഴത്തിൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ടെലഫോൺ ടവറാണ് ഈ കാണുന്നത്. വേണ്ടാ, ഈന്തപ്പഴം മരം പോലെയാണ്. അതൊരു വെറൈറ്റിയാണ് കേട്ടോ. രസമുണ്ട് എന്തായാലും. കടൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പ്ലാന്റ് കേട്ടോ. ഇത് ഞാനിപ്പോൾ വളരെ അടുത്തു നിന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടല്ലോ ഇതിനകത്ത് എത്ര ഫർണസ് ഉണ്ടെന്ന് നോക്കി. 1, 2, 3, 6, 6, 12 ഫർണസ് ഉണ്ട്. അതിൽ പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കടൽ വെള്ളത്തിൽ നിന്ന് ആണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ വേറെ വൈദ്യുതി ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്കും ഡീസലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റ് എവിടെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ഈ കടൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഈ പ്ലാന്റ് കേട്ടോ. ഇവിടെ വളരെ ഹോപ്പുള്ള ഒരു മറ്റൊരു മാർഗം എന്ന് പറയുന്നത് സൗരോർജ്ജമാണ്. സൗരോർജ്ജത്തിൽ കൂടി ശരിക്കും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിങ്ങനെ ഇവിടെ അത്രത്തോളം പ്രായോഗികമാക്കിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഈ ഫ്ലാറ്റുകളിലുമൊക്കെ ഇങ്ങനെ സൗരോർജ്ജം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പുതിയ പ്ലാന്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ വൈദ്യുതിയുടെ മാർഗം. പിന്നെ രണ്ടാമതുള്ളത് ഡീസൽ എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഇൻഡസ്ട്രിയൽ കോളേജിലെ ഈ ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഫർണിച്ചറുകൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവരുടെ താമസ സൗകര്യം, അവരുടെ ഫർണിച്ചർ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നോക്കുന്നത് റോയൽ കമ്മീഷനാണ് കേട്ടോ. വല്ലാത്ത ഫെസിലിറ്റി അവർക്ക് കൊടുക്കുന്നത്. നോക്കി എന്തുമാത്രം ഫർണിച്ചറുകൾ ഇങ്ങനെ അവർ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ ഓരോ 2-3 വർഷം കൂടുമ്പോഴത്തേക്കും ഇത് മൊത്തം ചേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. സ്റ്റുഡൻസിന് അത്രയ്ക്ക് സപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയൽ കോളേജും ഉണ്ട്. ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ, ഇൻഡസ്ട്രിയൽ കോളേജ് അവിടെ വലിയ ലോങ് സ്പേസിലാണ് ഈ മൊത്തം ഫർണിച്ചറുകൾ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓരോ റൂമിനും ഓരോ ഫ്ലാറ്റിനും ഉള്ള ഫർണിച്ചറുകളാണ് ചേഞ്ച് ചെയ്തിട്ട് പഴയത് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത്. പുതിയത് ഇട്ട് കൊടുത്ത് എല്ലാവർക്കും. ഇതാണ് ഇൻഡസ്ട്രിയൽ കോളേജ് കേട്ടോ. ഡേ ഇപ്പോൾ കാണിച്ചു തരാം. ജുബൈൽ യൂണിവേഴ്സിറ്റി കോളേജ് ഫോർ മെയിൽ ബ്രാഞ്ച്. ഇത് ഇൻഡസ്ട്രിയൽ കോളേജാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്നതാണ് ജുബൈൽ യൂണിവേഴ്സിറ്റി കോളേജ് ഫോർ മെയിൽ ബ്രാഞ്ച്. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കുള്ള വാട്ടർ ടാങ്കുകളാണ് നിങ്ങൾ കാണുന്നത്. നോക്കിയ ഭീമാകരമായ വാട്ടർ ടാങ്കുകൾ നോക്കിയ മറാഫിക്കിന്റെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്. മൊത്തം
എന്തുമാത്രം വാട്ടർ ടാങ്ക് ഉണ്ടാകും. ഇതിവിടെ ഇങ്ങനെ കുറേ വാട്ടർ ടാങ്കുകളുണ്ട് കേട്ടോ, കുറേ സ്ഥലത്ത്. അറാഫിക് എന്ന് പറയുന്ന ഇവിടുത്തെ കൂടുതൽ ഈ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ കുറേ വാട്ടർ ടാങ്കുകൾ, എത്ര ലക്ഷത്തിൻ്റെ വാട്ടർ ടാങ്ക് ആണെന്നതിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇത് ഭീമാകരമായ വാട്ടർ ടാങ്ക്, ഭീമാകരം. ഇത് നമ്മുടെ മുൻഭാഗത്ത് കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ സിറ്റി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, നമ്മൾ ജുബൈൽ സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആകെ ഒരു പ്ലാന്റ് ഉള്ളത്, ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന പ്ലാന്റ്, അത് കഴിഞ്ഞാൽ ഈ വാട്ടർ പ്ലാന്റ്, പിന്നെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ടും കാണുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് കേട്ടോ. ഈ കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി, ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ അറൗണ്ട് ഒരു 13 കിലോമീറ്ററോളം ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ കുറേ ഉണ്ട്. കണ്ടില്ലേ വാട്ടർ ടാങ്ക്, നിങ്ങളുണ്ട് എന്തുമാത്രം വാട്ടർ ടാങ്ക് എന്ന് നോക്കിയാൽ പല കളറിലും പല രീതിയിലുള്ള വാട്ടർ ടാങ്കുകൾ ഇങ്ങനെ ഉണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ വാട്ടർ ടാങ്ക് കേട്ടോ, ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്കുള്ള വാട്ടർ ടാങ്കാണ്. ഭയങ്കര കപ്പാസിറ്റി ഉള്ളതാണ്, അതിഭയങ്കര കപ്പാസിറ്റി. നോക്കി എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിയ എണ്ണിയാലും എണ്ണിയാലും തീരൂല അത്രത്തോളം വാട്ടർ ടാങ്കുകൾ. ഇതിങ്ങനെ പല പല ഏരിയയിലുണ്ട്. ഇതിപ്പോ ഇറിഗേഷന്റെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്, ഇത് ഇറിഗേഷന്റെ ആണ്. ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടാ, ഈ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. നിങ്ങൾ കണ്ടല്ല, ഇത് ഒരു ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി അടുത്ത ഒരു ഏരിയയിൽ അവസാനിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ. അറൗണ്ട് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, ഒരു 12-13 കിലോമീറ്ററോളം ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ്. ഇത് അത്രത്തോളം അകത്തേക്കും വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പുറമേന്ന് മാത്രമല്ല, അകത്തേക്കും അത്ര തന്നെ അറൗണ്ട് ഒരു 4-5 കിലോമീറ്റർ വീതിയിൽ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നാണ്, ഇനി അപ്പുറത്ത് 2-3 അങ്ങനെയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് നമ്മൾ ജുബൈലിലേക്ക് പോകുന്ന സൈഡിൽ റൈറ്റ് സൈഡിലാണ്, അത് ജുബൈലിൽ നിന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് കേട്ടോ. അത് ജുബൈൽ സിറ്റി മുതൽ ഇൻഡസ്ട്രിയൽ എൻഡ് വരെ ഇങ്ങനെ തന്നെയുള്ളത്. അതിൽ ഇത് മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, എവിടെ നോക്കിയാലും ഇൻഡസ്ട്രിയൽ. കൂടുതലും ഈ ഓയിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളതാണ്, അതിൽ നിന്നുള്ള പലതും വേർതിരിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണിത്. പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഫാക്ടറീസൊക്കെ ആണ് ഇവിടെ കാണുന്നത് കൂടുതലും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എന്തായാലും നിങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്.